നമസ്കാരം. ശാസ്ത്രമേഖലയിൽ ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ മുമ്പ് പറഞ്ഞ തെറ്റാണെന്നോ അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ കള്ളമാണെന്നോ ഒന്നുമല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചു വരുന്നു, പുതിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുന്നു, നമ്മുടെ നിലപാടുകൾ മാറ്റുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ആമുഖം പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത്, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇവിടെ മാറ്റി പറയാൻ പോവാം. അത് തന്നെ, വേറെ ഒന്നുമല്ല. ഇൻസുലിൻ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണോ എന്നുള്ളൊരു ചോദ്യത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് നാൾ മുമ്പൊരു എപ്പിസോഡ് നടത്തിയതായിരുന്നു. അതിൽ ഞാൻ വളരെ എംഫാറ്റിക്കായിട്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്നു, ഇൻസുലിൻ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം, കാരണം നമ്മുടെ നാട്ടിലെ ചൂട് വളരെ കൂടുതലാണ്. അതിനാൽ ഒരു കാരണവശാലും ഇൻസുലിൻ ഫ്രിഡ്ജിൻ്റെ പുറത്ത് കൂടുതൽ ദീർഘനേരത്തേക്ക് വെക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ജനീവ, സ്വിറ്റ്സർലൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് ജനീവയുടെ ഒരു ന്യൂസ് റിലീസാണ് ഇതിന് അടിസ്ഥാനം. അതായത് ബേസിക്കലി February 3 വന്നതാണത്. ഈ ഒരു പഠനത്തിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ, ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞ വലിയൊരു സംഘടനയുണ്ട്. ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ലോകത്തെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദരിദ്ര രാജ്യങ്ങൾ, അതായത് വികസ്വര രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ വ്യക്തി, ആ രാജ്യങ്ങളിലെ ജനതയ്ക്ക് ഇൻസുലിനൊക്കെ എപ്പോഴും ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന വരില്ല. അപ്പോൾ അവർക്ക് വേണ്ടി പുതിയ ഇൻസുലിൻസ്, പുതിയ തരത്തിലുള്ള, അതായത് ഹൈ ടെമ്പറേച്ചർ, സബ് സഹാറൻ ആഫ്രിക്ക, ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സഹാറ മരുഭൂമിയോട് ചേർന്നിടുന്നു, അതിയ അമിതമായ ചൂടുള്ള മേഖലകളാണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ വേണ്ടി വരുമ്പോൾ ഈ ഇൻസുലിൻ എവിടെ സ്റ്റോർ ചെയ്യും, എവിടെ സൂക്ഷിച്ചു വയ്ക്കും എന്നുള്ളൊരു പ്രശ്നം അവിടെ വരുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള പഠനങ്ങൾ ലോകത്തെമ്പാടും നടക്കുന്നതിനിടയിലാണ് ഇവരൊരു പഠനം നടത്തി. അതായത്, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസുലിൻസ് എല്ലാം ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ആ ഇൻസുലിൻ്റെ ഫലം എത്ര കണ്ട് കുറയും എന്നുള്ളതിനെക്കുറിച്ചൊരു വിപുലമായ പഠനമാണ് ഈ ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സും പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ജനീവയും ചേർന്ന് നടത്തിയത്. അതിൻ്റെ ഫലമാണ് കഴിഞ്ഞ മാസം February 4 ഇവർ പുറത്തുവിട്ടത്. അപ്പോൾ അതിൻ്റെ ഫലം ശരിക്കും അതിശയിപ്പിക്കുന്നത് തന്നെയായിരുന്നു. കാരണം അതുവരെ നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത് ഇൻസുലിൻ ഏതാണ്ട് 26 degrees Fahrenheit മുകളിൽ ചൂട് താങ്ങില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇതിൽ അവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, അവര് കെന്യ എന്ന് പറഞ്ഞൊരു രാജ്യത്ത്, അവിടെ ഡേ ടൈം ടെമ്പറേച്ചറൊക്കെ ഏതാണ്ട് 40 degrees അടുത്തേക്ക് എത്തുന്ന അവസ്ഥകളിലും അവരവിടെ 4 weeks ഈ ഇൻസുലിൻ സൂക്ഷിച്ച് വെച്ചു. ആ ഇൻസുലിൻ ആ ടെമ്പറേച്ചറിന് എക്സ്പോസ് ചെയ്ത് വെച്ചു. അതായതാണ്ട് 38 to 40 degrees പകല് ചൂട് അനുഭവപ്പെടുന്ന മേഖലയാണത്. ആ മേഖലയിൽ ഇങ്ങനെ ഇത് 4 weeks ഇത് എക്സ്പോസ് ചെയ്ത് ആ ചൂടിൽ എക്സ്പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവർ ഇതിനെത്രത്തോളം ഇൻസുലിന് എത്രത്തോളം അതിൻ്റെ പൊട്ടൻസി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പവർ എത്രത്തോളം കുറഞ്ഞു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് വിലയിരുത്തി. അവരുടെ ഫലം, ആ പഠനത്തിൻ്റെ ഫലം വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. ആകെ 1% മാത്രം നഷ്ടമേ സംഭവിച്ചുള്ളൂ അതിൻ്റെ ഫലപ്രാപ്തിക്ക്. ആ ഇൻസുലിൻ്റെ എഫക്റ്റിന് ആകെ 1% മാത്രം നഷ്ടമേ, അതൊന്നുമല്ല, 1% ഇസ് നത്തിങ്, നെഗ്ലിജിബിൾ. അപ്പോൾ ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് ഏതാണ്ട് 5% സ്റ്റോറേജിൽ 5% പൊട്ടൻസി ലോസ് സ്വീകാര്യമാണ്. അത് ലോകത്ത് ഉള്ള ഒരു നിലപാടാണ്, ലോക ഭൂമിയിൽ എല്ലായിടത്തും ഉള്ളൊരു നിലപാടാണ്. അതായത് ഇൻസുലിൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നത് വരെ ഉണ്ടാവുന്ന ലോസസ്, സ്റ്റോറേജ് ലോസസ് 5% വരെ സ്വീകാര്യമാണ്, തെറ്റില്ല. ഇത് അതിൻ്റെ അടുത്തെങ്കിലും എത്തിയിട്ടില്ല, ആകെ 1% മാത്രമേ നഷ്ടമുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പൊട്ടൻസിയിൽ. അപ്പോൾ അതൊട്ടും ഒരു വലിയ വിഷയമായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അറിയുന്നത്. എന്നിട്ട് ആ ഇൻസുലിൻ്റെ ആക്ടിവിറ്റി, അതായത്
ആ ഇൻസുലിൻ ആവശ്യമുള്ള വ്യക്തികൾക്ക് ഈ ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഇൻസുലിൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഫലിച്ചു എന്നുള്ളതും ഇവർ കണ്ടെടുത്തു. ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി യൂസബിൾ എന്നാണ് അവർ ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പഠനത്തിൻ്റെ ഫലം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞാൽ അത് വേണ്ട, ചിലപ്പോൾ തെറി കേൾക്കേണ്ടി വരും, കാരണം ഇതുവരെ ഇൻസുലിൻ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ അല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ മുമ്പ് ഞാൻ തന്നെയാണ് പറഞ്ഞു, യെസ് ഞാനത് ഏറ്റു പറയുന്നു, അതായത് ഇൻസുലിൻ ഫ്രിഡ്ജ്. കാരണം അന്ന് എനിക്ക് കിട്ടിയ അറിവും ഞാൻ പഠിച്ചതനുസരിച്ചും പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതും അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അങ്ങനെയല്ല. ഇൻസുലിൻ ഇനി ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഡയറക്റ്റ്, അതായത് നേരിട്ടുള്ള വെയിലോ നേരിട്ടുള്ള ചൂടോ ഏൽക്കുന്ന സ്ഥലത്ത് കഴിവതും വയ്ക്കാതിരിക്കുക എന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ പഠനം കാര്യം വളരെ നല്ല ഒരു കാര്യമാണെങ്കിൽ പോലും വളരെ എല്ലാവർക്കും പ്രായോഗികമായ തലത്തിൽ വളരെ പ്രയോജനപ്പെടുന്നത്, പ്രാക്ടിക്കൽ യൂസ്. ബിക്കോസ് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും കമൻസ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ്, ഞാൻ ഈ ഇൻസുലിൻ എവിടെ സൂക്ഷിക്കണം, എല്ലായ്പ്പോഴും ഒരു ഐസ് പാക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതൊന്നും പ്രാവർത്തിക്കും. അങ്ങനെയുള്ളവരൊന്നും ഇനി ആശങ്കപ്പെടേണ്ടതില്ല. അപ്പോൾ ഇൻസുലിൻ നേരിട്ട് വെയിലേൽക്കാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് വയ്ക്കാം, ബാഗിൻ്റെ അകത്ത് സൂക്ഷിച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യാം, അവിടെ പ്രോബ്ലം, യു വിൽ ഗെറ്റ് ദ സെയിം എഫക്റ്റ്. ഇനി പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് എല്ലാ തരത്തിലുള്ള ഇൻസുലിന് ബാധകമാണോ, അതായത് ഹ്യൂമൺ ഇൻസുലിൻസിനും അനലോഗ്സിനും ബാധകമാണോ എന്നൊന്നും ഇതിൽ എഴുതിയിട്ടില്ല. അതുപോലെ സിറിഞ്ചസിൽ എടുക്കുന്ന ഇൻസുലിന് മാത്രമാണോ ഇത് ബാധകം, അതോ പെൻ ഉപയോഗിക്കുന്ന ഇൻസുലിന്, പെന്നിൽ ഉപയോഗിക്കുന്ന ഇൻസുലിന് ഇത് ബാധകം, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇപ്പോൾ ആസ് ഓഫ് നൗ കിട്ടിയിട്ടില്ല. സോ വി ആർ വെയിറ്റിംഗ് ഫോർ മോർ ഡാറ്റ ഓൺ ദിസ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെ എൻഡോഴ്സ് ചെയ്തിട്ടില്ല ആസ് ഓഫ് നൗ. അതിനെ ഈ പഠനത്തെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പഠനം അംഗീകാരത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ജനീവ, പിന്നെ ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ്, ഏറ്റവും വിശ്വസനീയമായതും ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നതുമായിട്ടുള്ള സംഘടനകളാണ് രണ്ടും സ്ഥാപനങ്ങളാണ്. അപ്പോൾ അത് കാരണം WHO ഒരു പക്ഷെ ഇതിന് അംഗീകാരം കൊടുക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഈ ചാനലും ഈ ചാനലിലെ ഉള്ളടക്കവും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ഐക്കൺ, ആ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ പ്രതികരണങ്ങളും എല്ലാം നമ്മൾ എഴുതി അറിയിക്കുക. കഴിവതും നമ്മൾ ഓരോരുത്തർക്കും മറുപടി കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് സാധിച്ചില്ല, ക്ഷമിക്കുക, സാധനം ക്ഷമിക്കുക. പക്ഷെ എന്തായാലും ഞാനിരുന്ന് അത് കഴിവതും പേർക്ക് ഡയറക്റ്റ്ലി പേഴ്സണൽ ആയിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട്. വി വിൽ ഡു ദാറ്റ്, വിൽ ട്രൈ ഡൂയിങ് ഇറ്റ് ടു ദ ബെസ്റ്റ് ഓഫ് അവർ കപ്പാസിറ്റി. എന്തെങ്കിലും കാലതാമസം നേരിട്ടാൽ സാധനം ക്ഷമിക്കുക, കാരണം നമ്മൾ വളരെ പരിമിതമായ രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കോവിഡിൻ്റെ കാലം ഇതൊക്കെ ആയതുകൊണ്ട്. സോ പ്ലീസ് ബെയർ വിത്ത് അസ് ഫോർ സം ഡിലേ. അതർവൈസ് താങ്ക്സ് അ ലോട്ട് ആൻഡ് നന്ദി, നമസ്കാരം.